എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം തേർഡ് സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിലെ 2 മാർക്ക് സെക്ഷൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഒരുപാട് പേരുടെ ഡൗട്ടാണ്, അക്കൗണ്ടിംഗ് സബ്ജക്റ്റിൽ പ്രോബ്ലം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണോ, തിയറി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉണ്ടാവുമോ. കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ തിയറിയും പ്രോബ്ലവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പോലും കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സെക്ഷനിലും അതുപോലെ എസ്സേയിലും ഒക്കെ തന്നെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ തിയറി പഠിച്ചാലും പ്രോബ്ലം ഒട്ടും അറിയാത്തവർക്ക് പോലും നല്ല മാർക്കോടുകൂടി അക്കൗണ്ടിംഗ് സബ്ജക്റ്റ് പാസ്സാവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തിയറി നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്കും ഉയർന്ന മാർക്കിലേക്ക് എത്താൻ സാധിക്കും. ജുറാസിന്റെ നോട്ടുകളിലൂടെയും അതുപോലെ തന്നെ ക്ലാസ്സിലൂടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് സബ്ജക്റ്റിലെ മുഴുവൻ 2 മാർക്ക് സെക്ഷൻ ക്വസ്റ്റ്യൻസുമാണ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ജസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു 2 ലൈൻ ആൻസേഴ്സും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഡിബഞ്ചർ. ഇപ്പൊ ഡിബഞ്ചറിന്റെ ഒരു മീനിങ് എല്ലാവരും പഠിച്ചു വെക്കുക. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഡിബഞ്ചർ. ഡിബഞ്ചർ സിംപ്ലി റെഫേഴ്സ് ടു ഇൻസ്ട്രുമെന്റ് ഓഫ് അക്നോളജ്മെന്റ് ഓഫ് ഡെബ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ഇതാണ് ഡിബഞ്ചറിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട മീനിങ്. അതുപോലെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് എത്ര ആൻസർ ചെയ്യണമെന്ന്. നിങ്ങൾ എഴുതുന്ന ആൻസർ കറക്റ്റ് ആണെങ്കിൽ 2 സെന്റൻസ് മാത്രമാണ് ആവശ്യമുള്ളൂ, അല്ലാതെ ഒരുപാട് വലിച്ചു വാരി എഴുതിയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എഴുതുന്ന കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടിയിരിക്കും. അതുകൊണ്ട് വലിച്ചു വാരി അനാവശ്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടതില്ല. എന്താണോ നിങ്ങൾക്ക് നോട്ടുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് തന്നെ നല്ല രീതിയിൽ എഴുതിയാൽ മതി 2 മാർക്കിന്. ദെൻ സെക്കൻഡ് വൺ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഇറ്റ് മീൻസ് റീപേയ്മെന്റ് ഓഫ് ഡിബഞ്ചർ ടു ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ റീപേ ചെയ്യുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ദെൻ റിഡീമബിൾ ഡിബഞ്ചർ, അതുപോലെ ഇറെഡീമബിൾ ഡിബഞ്ചർ. ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെഫർ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഇപ്പൊ റെഡീമബിൾ ഡിബഞ്ചറിന്റെയും അതുപോലെ ഇറെഡീമബിൾ ഡിബഞ്ചറിന്റെയും ഒരു മീനിങ് പഠിച്ചു വെക്കുക. റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ ലംസമായോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയോ റീപേ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സിനെയാണ് റെഡീമബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ റെഡീം ചെയ്യാൻ അല്ലെങ്കിൽ റീപേ ചെയ്യാൻ സാധിക്കാത്ത ഡിബഞ്ചേഴ്സിനെ ഇറെഡീമബിൾ ഡിബഞ്ചർ എന്നും പറയുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ലീഗലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡൻഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഷെയർ ഹോൾഡേഴ്സിനെ ഡിവിഡൻഡിൻ്റെ രൂപത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, നിയമപ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. മേ ബി ഡി ആർ ആർ എന്തായിരുന്നു, വാട്ട് ഈസ് ഡി ആർ ആർ എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡി ആർ ആറിന്റെ എക്സ്പാൻഡഡ് ഫോമാണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്. ഇഫ് ദ കമ്പനി ഈസ് അണേബിൾ ടു റെഡീം ഇറ്റ്സ് ഡിബഞ്ചേഴ്സ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ടു റൈസ് നെസസറി ഫണ്ട്, ദ കമ്പനി ഷുഡ് ക്രിയേറ്റ് ഡി ആർ ആർ അക്കൗണ്ട്സ് ഫോർ റെഡീമിംഗ് ഡിബഞ്ചർ. അതായത് ഡിബഞ്ചേഴ്സ് റെഡീം ചെയ്യാൻ ചില സർക്കംസ്റ്റൻസസിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ് എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷനും കം ഇൻട്രസ്റ്റ് കൊട്ടേഷനും. ഈ 2 പോയിന്റും നന്നായിട്ട് പഠിച്ചു വെക്കണം. പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണ്, അതുപോലെ കം ഇൻട്രസ്റ്റ് കൊട്ടേഷൻ എന്താണ്, ഇതിൻ്റെ 2ന്റെയും മീനിങ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് പഠിച്ചു വെക്കുക. ഇഫ് ദ പർച്ചേസ് പ്രൈസ് എക്സ്ക്ലൂഡ്സ് ദ ഇൻട്രസ്റ്റ് ഫോർ എക്സ്പയർഡ് പീരീഡ് ഇറ്റ് ഈസ് കോൾഡ് എക്സ് ഇൻട്രസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കൊട്ടേഷൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് പ്രിഫറൻസ് ഷെയർസ്. ഇപ്പം എല്ലാവർക്കും അറിയാം പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഷെയർ ടൈപ്പാണ്. ഇക്വിറ്റി ഷെയർ അല്ലാത്ത ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ റീപേ നടത്തുന്ന സമയത്തും ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തുന്ന സമയത്തും ഒരു മുൻഗണന ലഭിക്കുന്ന ഷെയർസിനെ കൂടെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിന്റെയും അതുപോലെ തന്നെ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയറിന്റെയും മീനിങ് പഠിച്ചു വെക്കണം. അതുപോലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണെന്നുള്ള ആ ഒരു മീനിങ്ങും പഠിച്ചു വെക്കുക. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർസ് റീപേ ചെയ്യുന്നതിനെയാണ് റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ സി ആർ ആർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിസർവ് മെയിൻറ്റെയിൻഡ് ബൈ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് റിസർവ് ഡീൽസ് വിത്ത് ഷെയർസ് വിച്ച് ആർ റിഡീമബിൾ. ഇതിനെയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ബോണസ് ഷെയർ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ബോണസ് ഷെയറിന്റെ മീനിങ് എല്ലാവരും പഠിച്ചു വെക്കുക. ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ ദി കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന്, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് സ്റ്റോക്ക് സ്പ്ലിറ്റും അതുപോലെ റിവേഴ്സ് സ്റ്റോക്ക് സ്പ്ലിറ്റും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ ഓഫ് എ കമ്പനി ബൈ ഡിവൈഡിങ് വൺ ഷെയർ ഇൻ ടു ടു ഓർ മോർ പാർട്സ്. അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയറിന്റെ ഫേസ് വാല്യൂ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഷെയറിനെ രണ്ടോ മൂന്നോ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും. ദെൻ റൈറ്റ് ഷെയർ റൈറ്റ് ഇഷ്യൂ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. വെൻ എ കമ്പനി ഓഫർ അഡീഷണൽ ഷെയർസ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ എ റെഡ്യൂസ്ഡ് പ്രൈസ് ഈസ് കോൾഡ് റൈറ്റ് ഇഷ്യൂ. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനി കുറഞ്ഞ വിലയിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അഡീഷണൽ ഷെയർ ഓഫർ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ അഥവാ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ ബൈ ബാക്ക് ഓഫ് ഷെയർ, ബൈ ബാക്ക് ഓഫ് ഷെയർ സിംപ്ലി മീൻസ് ബൈങ് ഓഫ് ഓൺ ഷെയർസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. സ്വന്തം ഷെയർ തന്നെ ബൈ ബാക്ക് തിരിച്ചു വാങ്ങിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബൈ ബാക്ക് ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ ബുക്ക് ബിൽഡിംഗ്, സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോ സെല്ലിംഗ് സെക്യൂരിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സ് അറ്റ് ആൻ അക്സെപ്റ്റബിൾ പ്രൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറീസിന്റെ സഹായത്തോടുകൂടി ഷെയർസ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റേഴ്സിന് സെയിൽ ചെയ്യുന്ന ഒരു സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ് ആണ് ബുക്ക് ബിൽഡിംഗ്. ഇനി എൻ ബി എ, തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എൻ ബി എ അഥവാ നോൺ ബാങ്കിങ് അസെറ്റ്സ്. ഇപ്പോൾ എൻ ബി എ ആർ ദോസ് ഫിനാൻഷ്യൽ അസെറ്റ്സ് അക്വയർഡ് ബൈ ദി ബാങ്കേഴ്സ് ടു ദി സെറ്റിൽ ദെയർ ഡെബ്റ്റ്സ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇപ്പോൾ എൻ ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ബി എ എന്ന് ചോദിക്കും, അപ്പോൾ നോൺ ബാങ്കിങ് അസെറ്റ്സ് എന്നാണ് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. അതൊരു ഫിനാൻഷ്യൽ അസെറ്റ് ആണ്, ബാങ്ക് അവരുടെ ഡെബ്റ്റ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അക്വയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ് ആണ് എൻ ബി എ. ദെൻ ഡിവിഡൻഡ്, എല്ലാവർക്കും അറിയുന്നതാണ്, അതിൻ്റെ മീനിങ് പഠിച്ചു വെക്കുക. കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗമാണ് ഡിവിഡൻഡ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദി ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ് ഇൻ ദി ഫോം ഓഫ് ലിക്വിഡ് അസെറ്റ്സ് സച്ച് ആസ് ക്യാഷ് ഓർ ഗോൾഡ് വിച്ച് ഈസ് കോൾഡ് എസ് എൽ ആർ. എസ് എൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും അവരുടെ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റിന്റെ കുറഞ്ഞത് 25% ലിക്വിഡ് അസെറ്റിന്റെ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ലിക്വിഡ് അസെറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷിന്റെയോ ഗോൾഡിന്റെയോ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും അവരുടെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസിന്റെ 3% ക്യാഷ് റിസർവ് ആയിട്ട് ആർ ബി ഐയിൽ മെയിൻറ്റെയിൻ ചെയ്യണം.
ദെൻ ഡബിൾ വൗച്ചർ സിസ്റ്റം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ സ്ലിപ്പ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. സ്ലിപ്പ് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് ഇൻസ്റ്റന്റ് പോസ്റ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എളുപ്പത്തിൽ പോസ്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം, ബാങ്ക് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്ലിപ്പ് സിസ്റ്റം. ദെൻ കണ്ടിൻജന്റ് ലയബിലിറ്റിന്റെ മീനിങ് നോക്കുക. അതുപോലെ ക്യാഷ് ക്രെഡിറ്റ്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ് എൻ പി എ, ഞാൻ മീനിങ് വായിച്ചു പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ് ഇതൊക്കെ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അസറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് അസറ്റ്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ്, അതുപോലെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ സി എ ആർ. പിന്നെ ഇൻഷുറൻസിൽ നിന്ന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് ഇൻഷുറൻസിന്റെ ഒരു മീനിങ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ആനുറ്റിയുടെ ഒരു മീനിങ് നോക്കി വെക്കുക. പിന്നെ റീഇൻഷുറൻസ് ചോദിക്കാറുണ്ട്, ഒരു പെയ്ഡ് അപ്പ് വാല്യൂ ചോദിക്കാറുണ്ട്, സറണ്ടർ വാല്യൂ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെയ്ഡ് അപ്പ് വാല്യൂ, സറണ്ടർ വാല്യൂ, പ്രീമിയം, ആനുറ്റി, ക്യാഷ് ബോണസ്, റിവേഷണറി ബോണസ്. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ടേമാണ് റിവേഷണറി ബോണസ്. നന്നായിട്ട് നോക്കി വെക്കുക. ലൈഫ് ഫണ്ട്, ഇൻഷുറൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിനെയാണ് ലൈഫ് ഫണ്ട് അഥവാ ലൈഫ് അഷുറൻസ് ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്നൊക്കെ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിന്റെ മീനിങ് നോക്കുക. ദെൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പേരന്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഒരു അഗ്രഗ്രേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ പേരന്റ് കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഒരു കമ്പനിക്ക് ഒന്നോ അതിലധികമോ സബ്സിഡറി കമ്പനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനീനെയാണ് ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പേരന്റ് കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ എ സബ്സിഡറി ഈസ് എ കമ്പനി ഹൂസ് മെജോറിറ്റി ഓഫ് ഇക്വിറ്റി ഷെയർസ് ആർ ഹെൽഡ് ബൈ അനദർ കമ്പനി. ഒരു കമ്പനിയുടെ മെജോറിറ്റി ഇക്വിറ്റി ഷെയർ മറ്റൊരു കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയെ സബ്സിഡറി കമ്പനി എന്ന് പറയുന്നു. ഇനി ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരന്റ് കമ്പനീനെയും സബ്സിഡറി കമ്പനീനെയും ചേർന്നുകൊണ്ട് കളക്റ്റീവ്ലി നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് ഗ്രൂപ്പ് കമ്പനി. പിന്നെ നോക്കേണ്ടത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്താണ്, നെഗറ്റീവ് ഗുഡ്വിൽ എന്താണ്, അതുപോലെ ഏണിംഗ് പെർ ഷെയർ. ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ലാസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. ഇ പി എസ്, അതുപോലെ ഡയല്യൂട്ടഡ് ഇ പി എസ്, സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് എന്താണെന്ന് ചോദിക്കും, അക്കൗണ്ടിംഗ് പോളിസീസ്, ഇത്രയൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ ഇന്ററിം ഡിവിഡൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നല്ലൊരു മാർക്കിലേക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.